ഈശോ ജനിച്ചപ്പോൾ മാലാഖമാർ ആടുകൾക്ക് കാവൽ കിടന്ന ആട്ടിടയന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത് ലോകം മുഴുവനിലുള്ള ഏകരക്ഷകനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. അത് എട്ടാം ദിവസം ഈശോയെ ജനിച്ചിട്ട് എട്ടാം ദിവസം ഈശോയെ പരിച്ഛേദനകർമ്മത്തിനായി ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഷെമയോൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം നീതിമാനും ദൈവഭക്തനുമായിരുന്നു, ദൈവത്തിൻ്റെ രക്ഷ പ്രതീക്ഷിച്ച് കഴിഞ്ഞ മനുഷ്യനായിരുന്നു. ആ ഷെമയോൻ ഈശോയെ കൈകളിലെടുത്തുകൊണ്ട് പറയുകയാണ്, രക്ഷ എൻ്റെ കണ്ണ് എടുത്തുകൊണ്ട് പറയുന്നു, സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുന്നവർക്കെല്ലാം സൗഖ്യവും. പ്രിയമുള്ളവരെ, കർത്താവായ ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ഈശോ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു, ലോകരക്ഷകനാണ്. ലോകത്തിലേക്ക് വന്ന ഏകരക്ഷകൻ ഈശോ മിശിഹായാണ്. ലോകത്തിലെ പല രക്ഷകന്മാരും ഉണ്ടെങ്കിലും ഏകരക്ഷകൻ ഈശോയാണ്. ലോകം മുഴുവനുണ്ട് രക്ഷയ്ക്ക് വേണ്ടി വന്ന ഈശോ മിശിഹായാണ്. അവിടുന്ന് സിമിയോൻ പറയുകയാണ്, ആട്ടിടെ ഈശോ ജനിക്കുമ്പോൾ ആട്ടിടയന്മാർ മാലാഖമാർ പറയുന്നു, ഇതാ ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു. സിമിയോൻ ഈശോയെ കൈകൾ എടുത്തുകൊണ്ട് പറയുകയാണ്, എൻ്റെ കണ്ണുകൾ ഈ രക്ഷ, കർത്താവിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ രക്ഷ നമ്മൾ അനുഭവിക്കണം, നമ്മൾ കാണണം. അവിടുന്ന് പറയുകയാണ്, വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുന്നവർക്കെല്ലാം അവിടുന്ന് കരുണയും കൃപയും സമാധാനവും ലഭിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടെ രക്ഷകനായ ഈശോയിലേക്ക് ഓടിയെടുക്കുമ്പോൾ അവിടുത്തെ ആ രക്ഷ സ്വീകരിക്കുവാൻ, രക്ഷ കാംക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. രക്ഷ നമ്മുടെ കർത്താവ് വിശ്വാസത്തോടെ സമീപിക്കുന്നവർക്കെല്ലാം അവരുടെ ഭവനത്തിന് യേശു രക്ഷ നൽകും. നമുക്കറിയാം, ലൂക്കാസ് സുവിശേഷത്തിലെ സക്കേബോസിൻ്റെ വീട്ടിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നുണ്ട്. സക്കേബോസിൻ്റെ വീട്ടിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ സക്കേബോസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സക്കേബോസിന് മാറ്റമായി. സക്കേബോസ് പറഞ്ഞ വഞ്ചിച്ചെടുത്തിട്ടുള്ളതെല്ലാം നാലിരട്ടിയായി തിരികെ നൽകും നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ അവനോട് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളുടെ നല്ല പ്രവൃത്തി ഈശോയെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും രക്ഷ കിട്ടുന്നു, രക്ഷ ലഭിക്കുന്നു. ലോകത്തിലേക്ക് വന്ന ഏക രക്ഷകനാണ് കർത്താവ് ഈശോ മിശിഹ. നമുക്കറിയാം, പല രക്ഷകന്മാരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ശാശ്വതമല്ല. ശാശ്വതമായ രക്ഷകൻ ഈശോ മിശിഹയാണ്. യഥാർത്ഥമായ രക്ഷ നൽകുന്നവൻ കർത്താവ് ഈശോ മിശിഹയാണ്. അവിടുന്ന് പറയുകയാണ്, യേശു സക്കേബോസിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:31 നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് പൗലോസിനെയും സീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസും സീലാസും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കാരാഗ്രഹവാതിലുകൾ മലർക്ക തുറന്നു. ഈ കാരാഗ്രഹവാസികളെല്ലാം രക്ഷപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ട് കാരാഗ്രഹം സൂക്ഷിപ്പുകാർ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുമ്പോൾ പൗലോസും സീലാസും അരുതേ, സാഹസം കാണിക്കരുത് എന്ന് പറയുകയാണ്. ഇതെല്ലാം അനുഭവിച്ചിരുന്ന ആ പൗലോസും സീലാസിൻ്റെ അടുക്കൽ ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാർ വന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവരെന്താ, അപ്പസ്തോൽമാരെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അതെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ല, അവൻ്റെ കുടുംബത്തിന് പോലും രക്ഷ പ്രദാനം ചെയ്യുന്നൊരു കർത്താവാണ് നമുക്കുള്ളത്. അടുത്ത് പറയുകയാണ്, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. കണ്ടോ, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ നാമം രക്ഷ നൽകുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം സൗഖ്യം നൽകുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം ശാന്തി നൽകുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ സാത്താൻ ഓടിമറിയും. അത്രമാത്രം ശക്തിയുള്ള നാമം, രക്ഷയുള്ള നാമം, സൗഖ്യം നൽകുന്ന നാമം യേശുവിൻ്റെ നാമം, ഒറ്റ രക്ഷകൻ്റെ നാമം. ആ രക്ഷ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും കുടുംബങ്ങളിലുമെല്ലാം ദൈവാനുഗ്രഹം കടന്നു വരും. അവിടുന്ന് പറയുകയാണ്, സങ്കീർത്തനം 62:1 പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. നമുക്ക് രക്ഷ നൽകുന്നത് ദൈവത്തിൽ നിന്നാണ്, നമുക്ക് ആശ്വാസം നൽകുന്നത് ദൈവത്തിൽ നിന്നാണ്, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. രക്ഷകന്മാരുടെ രക്ഷകൻ, നാഥന്മാരുടെ നാഥൻ,
ദേവന്മാരുടെ ദേവൻ ഏക രക്ഷകനാണ് ദൈവപുത്രനായ യേശു മിശിഹ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ രക്ഷ തേടി പല സ്ഥലങ്ങളിലേക്ക് ഓടണ്ട, ആശ്വാസം തേടി എങ്ങോട്ട് ഓടണ്ട, നമ്മൾ നമ്മുടെ കർത്താവ് യേശു മിശിഹയിലേക്ക് മാത്രം തിരിഞ്ഞാൽ മതി. അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം തമ്പുരാൻ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു അവനോട് ചേർന്ന് പോയാൽ വളരെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. രക്ഷകന്മാരുടെ രക്ഷകനാണ് നാഥന്മാരുടെ നാഥൻ, ദേവന്മാരുടെ ദേവൻ ഏക രക്ഷകനാണ്. ഒറ്റ ലോകത്തിൽ ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, അത് കർത്താവ് യേശു മിശിഹായാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, യേശു ഒരിക്കലും മാറാത്തവനാണ്. കർത്താവിൻ്റെ രക്ഷയിൽ നമ്മൾ ആനന്ദം കൊള്ളണം. ഒരിക്കലും മാറ്റവോ മാറ്റത്തിന് നിഴൽ പോലും കർത്താവിനില്ല. അവിടുത്തെ രക്ഷയിൽ നമ്മൾ ആനന്ദം കൊള്ളണം. നമ്മൾ കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദം കൊള്ളണം. നമുക്ക് സമാധാന കർത്താവിൻ്റെ രക്ഷയിൽ നമ്മൾ പ്രത്യാശ വെക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ മനസ്സർപ്പിക്കണം. ഒരിക്കലും മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ രക്ഷകൻ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലോകരക്ഷകനും ഏകരക്ഷകനുമായ എൻ്റെ നാഥനുമായ ഈശോയെ നമുക്ക് അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. അതേ പ്രിയമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹ അന്നും ഇന്നും എന്നും ഒരേ ഒരാൾ തന്നെയാണ്. ഈശോ എന്നും ഒരേ ഒരാൾ തന്നെയാണ്. അന്നും ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്ന കർത്താവാണ്. അത്ഭുതം പ്രവർത്തിക്കുന്നു. അതേ നമുക്ക് നമ്മളെ തന്നെ ഈശോയിലേക്ക് കൊടുക്കാം. പൂർണ്ണമായി രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കാം. കർത്താവെ, അവിടുത്തെ രക്ഷയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രിയമുള്ളവരെ, രക്ഷ കർത്താവിൻ്റെ രക്ഷ കണ്ടിട്ടും കാണാതെ പോകരുത്. കർത്താവിനെ പറ്റി കേട്ടിട്ടും കേൾക്കാതെ പോകരുത്. കർത്താവിനെ അനുഭവിച്ചിട്ടും അനുഭവിക്കാത്തവരെ പോലെ പോകരുത്. നമ്മൾ ഈശോയെ അനുഭവിച്ചിട്ട് മറ്റുള്ളവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കണം. സമരിയക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്നു. അവൾ ഈശോയെ കണ്ടു, ഈശോയോട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അവൾക്ക് അവിടെ പാപങ്ങളെല്ലാം ബോധ്യമായപ്പോൾ, അവൾക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അവൾ അവിടുന്ന് പട്ടണത്തിലേക്ക് ഓടിപ്പോയി പറയുകയാണ്, ഞാൻ ഇന്ന് രക്ഷകനെ കണ്ടിരിക്കുന്നു, നിങ്ങൾ വന്ന് കാണുവിനെന്ന് പറഞ്ഞുകൊണ്ട് പട്ടണത്തിൽ പോയി അനേകം ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കിലേക്ക് ഓടി വരുന്ന സമരിയക്കാരി സ്ത്രീയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ സമരിയക്കാരി സ്ത്രീയുടെ പ്രവർത്തന രീതി നമ്മളും പിന്തുടരണം. ഏത്? നമ്മൾ ഈശോയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന, ഈശോയിലേക്ക് ദൈവമക്കളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രേക്ഷകരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളറിയാം, ഈശോയിൽ നിന്ന് അത്ഭുതം നമുക്ക് ഈശോയിൽ നിന്ന് അത്ഭുത സൗഖ്യം കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്, രക്ഷ കിട്ടിയതെല്ലാം നമ്മൾ അവിടെ ആ മനസ്സിൽ അടക്കി വെക്കാതെ നമ്മൾ ഈ ഈശോയിൽ കിട്ടുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ട കർത്താവിൻ്റെ പ്രേക്ഷകരായിട്ട് മാറണം. പ്രിയമുള്ളവർ, ഇന്നൊറ്റ പിന്നെ ഞാൻ ഒന്നിക്കൽ കൂടി പറയും, നമ്മുടെ വിഷയം ഈശോ ഏക രക്ഷകൻ എന്നുള്ളതാണ്. ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് ഈശോയാണ്. ആകാശത്തിൻ്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന് തിരുവചനം പറയുന്നു. യേശുവിൻ്റെ നാമം വിലയുള്ള നാമമാണ്. യേശുവിൻ്റെ നാമം ബലമുള്ള നാമമാണ്. യേശുവിൻ്റെ നാമം രക്ഷ നൽകുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം സൗഖ്യം നൽകുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം വല കാരുണ്യത്തിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമം സ്നേഹത്തിൻ്റെ നാമമാണ്. അതേ ആ യേശുവിലേക്ക് നമ്മുടെ ഹൃദയ മനസ്സുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ രക്ഷകനായ ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വലിയ കാരുണ്യത്തിനോട് യാചിക്കണം. കർത്താവെ, എൻ്റെ കുടുംബത്തിലേക്ക് അവിടുത്തെ രക്ഷ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നാഥാ, എൻ്റെ ഹൃദയത്തിലേക്ക് രക്ഷ ഒഴുക്കണമേ, എൻ്റെ കുടുംബത്തിലേക്ക് രക്ഷ ഒഴുക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് അവിടുത്തെ രക്ഷ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ കടന്നു വരും. ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിരന്തരം യാചിക്കണം. കർത്താവിൻ്റെ കരുണയിലും അവിടുത്തെ ദൈവ സ്നേഹത്തിലും ഒക്കെ കടന്നു വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പോകുന്നിടങ്ങളിലെല്ലാം യേശു ഏക രക്ഷകനാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ രക്ഷകനുള്ളൂ, ഈശോയാണ്. ഇന്ന് മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി എവിടെയെങ്കിലും ഓടിയെന്നുവരാം. അവിടെയൊക്കെ അല്പം തൽക്കാലം സമാധാനം കിട്ടുമായിരിക്കും. പക്ഷേ ശാശ്വതമായ സമാധാനവും ശാശ്വതമായ രക്ഷ നൽകുന്നവൻ ഈശോ മിശിഹായാണ്. അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയാൽ, അവനെ നമ്മൾ പുലുകിയാൽ, അവനെ നമ്മൾ സ്വീകരിച്ചാൽ, അവനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ, അവനെ നമ്മുടെ ജീവിതത്തോട് അടുപ്പിച്ച് നിർത്തിയാൽ നമുക്ക് ക്ലേശങ്ങളൊക്കെ പരാതികളും ആസ്വദിക്കുവാൻ സാധിക്കും.